ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2401.60 അടിയായി ഉയർന്നു. സെക്കൻഡിൽ 600,000 ലിറ്ററിലേറെ വെള്ളം ഒഴുക്കി വിടുക എന്ന് പറയുന്ന സാഹചര്യം. 5-ാമത്തെ ഷട്ടറും തുറന്നിരിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഇടുക്കി ഡാം അതിൻ്റെ 5 ഷട്ടറുകളും തുറന്ന് അതിൻ്റെ പരമാവധി ജലസംഭരണിയിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കളയുക എന്ന് പറയുന്ന ഏറ്റവും ദുഷ്കരമായ, ഏറ്റവും കടുപ്പമേറിയ കർമ്മത്തിലൂടെയാണ്. അതേസമയം അത് പെരിയാറിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുതോണി പട്ടണം ആ രൂപത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവസ്ഥയിൽ ആണ് ആദ്യം അനീഷ് കുമാറും അതുപോലെ തന്നെ സനോജും ചേരുകയാണ്. അനീഷ്, 5-ാമത്തെ ഷട്ടറും തുറന്ന സാഹചര്യത്തിലല്ലേ? അനീഷ്, ശരത്ത്, തീർച്ചയായും വലിയ മഴ തന്നെ ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് ലഭിക്കുന്നു. നമുക്കൊന്നും നിൽക്കാൻ പോലും പറ്റാത്ത തരം ആഞ്ഞടിക്കുകയാണ് മഴ. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 5 ഷട്ടറുകളും ഒരേപോലെ നിറഞ്ഞു കവിഞ്ഞ് താഴേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങളാണ്. ഒരു പക്ഷേ ഇവിടെ നിന്നും ക്യാമറ കണ്ണുകൾക്ക് പോലും പതിയാൻ പറ്റാത്ത വിധം കനത്ത മഴ ഈ വൃഷ്ടിപ്രദേശത്തും അണക്കെട്ടിൻ്റെ താഴ്ഭാഗത്തും പെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ മഞ്ഞുമല പോലെയാണ് താഴേക്ക് ഈ വെള്ളം പതിക്കുന്നത്. നമുക്കറിയാം, പെരിയാർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ മഴയുടെ ഒരു ആഘാതം, ഈ വെള്ളത്തിൻ്റെ ഒരു ആഘാതം എത്ര വലുതാണെന്ന്. എന്തായാലും നിലവിൽ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കാണാത്ത സാഹചര്യത്തിൽ, അണക്കെട്ടിലെ ജലനിരപ്പ് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ ഷട്ടറുകൾ തുറക്കാൻ, 5 ഷട്ടറുകളും തുറക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഇപ്പോൾ 5 ഷട്ടറുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നു. 3 ഷട്ടറുകളിൽ നിന്നും 1 മീറ്റർ ജലം വീതവും, അവസാനം തുറന്ന 2 ഷട്ടറുകളിൽ നിന്നും 50 സെന്റിമീറ്റർ ഷട്ടറുകൾ തുറന്നാണ് ഇപ്പോൾ ജലം പുറത്തേക്ക് ഒഴുകുന്നത്. ഇങ്ങനെ 400,000 ലിറ്റർ വെള്ളമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ശരത്.